എല്ലാവർക്കും നമസ്കാരം. സ്വപ്നയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചി യാത്രയായിട്ടാണ്. തികച്ചും പ്രതീക്ഷിക്കാതെയും അൺപ്ലാൻഡ് ആയിട്ടുണ്ടായ ഒരു യാത്ര. അൺപ്ലാൻഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഫുൾ ഫാമിലി ആയിട്ട് ഒരു ആലപ്പുഴ ഹൗസ് ബോട്ട് ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് എറണാകുളത്തൊരു സ്റ്റോപ്പ് ഓവർ എടുത്തതായിരുന്നു. ആ പ്ലാൻ അങ്ങനെ ഫുഡ് അടിയും മറൈൻ ഡ്രൈവിൽ ഒരു വാക്കും പിന്നെ വേമ്പനാട് കായലിൻ്റെ ഓളപ്പരപ്പിലൂടെ ഒരു ബോട്ട് യാത്രയിലും കലാശിച്ചു. അതേ, കൊച്ചി വിശേഷങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ ഒരു സെക്കൻഡ്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പറ്റിയാലേ ബെല്ലയക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആലപ്പുഴയിൽ നിന്ന് മടക്കം ഇങ്ങനെ ഒരു കൊച്ചി ട്രിപ്പ് ആയെന്നുള്ളതാണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ വാപ്പാക്ക് ഒരേ ഒരു നിർബന്ധം മറൈൻ ഡ്രൈവിലെ സിലോൺ ബേക്ക് ഹൗസിലെ ബിരിയാണി കഴിക്കണം എന്ന്. ശരിക്കും ഞങ്ങൾക്ക് നേരെ ഹൈവേ വഴി പോകുന്നതാണ് എളുപ്പം, പ്രത്യേകിച്ച് നമ്മൾ വൈറ്റിലെ പാലവും കുണ്ടന്നൂർ പാലവും ഒക്കെ ഓപ്പൺ ആയി ശ്രദ്ധിക്കുക. പക്ഷെ ബിരിയാണി എന്ന് കേട്ടപ്പോൾ ആരും മറത്തൊന്നും പറഞ്ഞില്ല, എല്ലാവരും പറഞ്ഞു ചെലവ് മറൈൻ ഡ്രൈവ്. ഈ യാത്രയുടെ ലീഡർ വാപ്പ ആയതുകൊണ്ട് തന്നെ ഗൂഗിളിനെ ഫോളോ ചെയ്യില്ല എന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ. ഇനി അറിയാത്തവരെ നീരാളി വ്ളോഗ് കണ്ടാൽ മതിയാവും, അപ്പോൾ മനസ്സിലാവും. ഈ കാണുന്ന പള്ളിയായിരുന്നു വാപ്പയുടെ മനസ്സിലെ ലാൻഡ്മാർക്ക്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഗൂഗിളിൻ്റെ സഹായം ഇല്ലാണ്ട് എന്നെ കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഇപ്പോൾ ടൈം 2:00, ലഞ്ച് ടൈം ആവുന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് തിരക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബിരിയാണിയും പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെയാണ്. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ഇവിടുത്തെ വേറെ സ്പെഷ്യാലിറ്റീസാണ് എഴുതി വെച്ചിട്ടുള്ളത്. മട്ടൻ മുരിങ്ങ സൂപ്പ്, പിന്നെ കുറേ അധികം അറബിക് ഡിഷസ് ഉണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കാവുന്ന ഏരിയയിൽ സ്ഥലം കിട്ടി. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റികളുടെ ബിരിയാണി തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ചെറിയൊരു കുഴപ്പം, പക്ഷിപ്പനി ആയതുകൊണ്ട് ചിക്കൻ പറ്റൂല. അപ്പോൾ എല്ലാവരും മട്ടൻ ഓർഡർ ചെയ്തു. ബിരിയാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ കൊള്ളായിരുന്നു. കോഴിക്കോട് ബിരിയാണിൻ്റെ സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ റൈസും പിന്നെ അധികം എല്ലില്ലാത്ത മട്ടൻ പീസൊക്കെ ആയിട്ട്. പിന്നെ തോന്നിയ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി മസാല കുറച്ചൊരു ഗ്രേവി ടൈപ്പായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ മറൈൻ ഡ്രൈവിൽ നടക്കാൻ പോകുന്ന വാപ്പ, ഞാനും കൂടെ കൂടെ. പണ്ടെങ്ങാണ്ട് പോയൊരു ഓർമ്മയുള്ളൂ എനിക്ക്. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ പ്രൊജക്ട് ചെയ്യാനായിട്ട് വന്നപ്പോൾ പോയതാന്ന് തോന്നുന്നു. അപ്പോൾ ഓർമ്മ ഒന്ന് പുതുക്കി കളയാന്ന് വെച്ചു. ബാക്കിയുള്ള ടീം മറൈൻ ഡ്രൈവിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് വിട്ടു. സത്യം പറയാലോ, നല്ല പ്രതീക്ഷയോടെയാണ് വന്നതെങ്കിലും എന്നെ തീർത്തും നിരാശപ്പെടുത്തി. ആകെ വൃത്തികേടാക്കി വെച്ചിരിക്കുന്നു. വാക്വേയുടെ പണി നടക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നും പറയാം. പക്ഷെ വഴിയിലുടനീളം വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് പലയിടത്തും കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. പണ്ട് കണ്ട കാഴ്ചകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മനസ്സിലേക്ക് ഓടിയെത്തി. നേരെ നേരെയായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന ബോട്ടുകളും ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോയതും അങ്ങനെ എല്ലാം. അങ്ങ് ദൂരെയാണ് കാണുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. ഈ വാക്ക്വേക്ക് മഹാനായ ഡോക്ടർ APJ അബ്ദുൽ കലാം മാർക്കെന്നാണ് പേരിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ നല്ല കോട്സ് പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. മറൈൻ ഡ്രൈവിൻ്റെ ഒരു സിഗ്നേച്ചർ തന്നെയാണ് ഈ കാണുന്ന ബ്രിഡ്ജ്. ഈ ഒരു പാലം അന്നും ഇന്നും ഒരേപോലെ ഒരു മാറ്റമില്ലാണ്ട്. പക്ഷെ ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയോ, ഇന്നത്തെ പോലെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും ഷൂട്ട് ചെയ്യാനൊന്നും ആരും നിന്നിരുന്നില്ല. ഈ വാക്ക്വേക്ക് 3 പാലമുണ്ട്. ഒന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ചൈനീസ് ഫിഷ് നെറ്റ് ബ്രിഡ്ജ്, പിന്നെ റെയിൻബോ ബ്രിഡ്ജ്, ഹൗസ് ബോട്ട് ബ്രിഡ്ജ്. ആ ഒരു പേര് പോലെ തന്നെയാണ് അവരിതിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. ഈ ചൈനീസ് ഫിഷിൻ്റെ അടുത്ത് കേട്ടിട്ടൊന്നും പേടിക്കണ്ട, നമ്മുടെ ചീന വിലക്ക് പറയുന്ന പേരാണ് കേട്ടോ. കൊച്ചിയിലെ മുഴുവൻ അഴുക്കും ഏന്തിയിട്ട് ഈ ഒരു തോട് അന്നും ഇതുപോലെ ഒഴുകിയിരുന്നു ഇതേ നിറത്തിൽ. ഈ വഴി ഇങ്ങനെ പാലത്തിൻ്റെ മുകളിൽ നോക്കുമ്പോൾ വല്ലാത്തൊരു ഫീല്. അന്ന് കോളേജ് പഠിക്കുമ്പോൾ ഇതിലൂടെ നടന്നു പോയതും അന്നിവിടെ ജോളിയായി കറങ്ങി നടന്ന പിള്ളേരെ കണ്ടിട്ട് കുശുമ്പ് വന്നത്, പിന്നെ ഇതൊന്നും നമുക്ക് ചേർന്ന പരിപാടിയല്ല എന്ന് സ്വയം സമാധാനിച്ചതും ഇന്നലെ കഴിഞ്ഞ പോലെ. എന്നാൽ അത് കിട്ടാത്ത മുന്തിരി പൊളിച്ചതാണെന്ന് പിന്നീട് എപ്പോഴേക്കോ മനസ്സിലായി. അങ്ങ് ദൂരെ ക്രൂയിസ് ഷിപ്പ് പോലൊരു വലിയ ബോട്ട്. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ക്രൂയിസ് ഷിപ്പിലൊരു യാത്ര പോകാനായിട്ട്, കര കാണാ കടലിലൂടെ ഒരു നീണ്ട യാത്ര. എന്താണാവോ ഇത്രയൊക്കെ ഡെവലപ്ഡ് ആയിട്ടും ഒരുപാട് മാലിന്യ സംസ്കരണ പ്രൊജക്റ്റുകൾ വന്നിട്ടും ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ ഈ കായലിലേക്ക് എത്തുന്നത്? ഈ ഒരു കാര്യത്തിൽ കൊച്ചി ഒട്ടും മാറുന്നില്ല എന്നുള്ള കാര്യം കാണുമ്പോൾ ശരിക്കും സങ്കടമുണ്ട്. ഞാനും ഉമ്മയും കൂടി ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ ദേക്കയുടെ ഫോണ്. പെട്ടെന്ന് വരാൻ അവരവിടെ ഒരു ബോട്ട് 1 മണിക്കൂർ കറങ്ങാനായിട്ട് ഡീലാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ വേഗം അവിടെ എത്തി. ഇതിന്ന് ഞങ്ങൾ പോകുന്ന ബോട്ടിൻ്റെ കോർഡിനേറ്റർ, സോറി പേര് ചോദിക്കാൻ വിട്ടുപോയി, ബോട്ടിൻ്റെ ഓണറുടെ നെഫ്യൂ ആണ് അത്രേ. 1 മണിക്കൂർ കറങ്ങാനായിട്ട് 3000 രൂപയ്ക്ക് ഡീലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് വേറെ ആരും ഇല്ലാതെ ഞങ്ങൾ മാത്രം എക്സ്ക്ലൂസീവായിട്ട്.
ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഈ വാക്ക്വേ ഈ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. മറൈൻ ഡ്രൈവിലെ ഒരു ബോട്ട് റൈഡ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതിന് മുന്നേ പോയതായിട്ട് ഓർക്കുന്നില്ല. സോ ഐ എം സോ എക്സൈറ്റഡ്. നല്ല കൂളായി വന്ന് ബോട്ടിൽ കയറാനായിട്ട്. പക്ഷെ കയറലൊരു സാഹസമായിരുന്നു കേട്ടോ, കാണുന്ന പോലെ അത്ര എളുപ്പമല്ല. ഞങ്ങളെല്ലാവരും കയറി കഴിഞ്ഞിട്ടും ബോട്ട് എടുക്കാത്തത് കണ്ടപ്പോൾ താഴെ പോയി നോക്കിയതായിരുന്നു. അപ്പോൾ ബോട്ടിൻ്റെ ഡ്രൈവറും കിളിയും കൂടി ഫുഡ് അടിക്കുന്നത്. അപ്പോൾ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാണ്ട് തിരിച്ചു പോന്നു. പല വലുപ്പത്തിലുള്ള ബോട്ടുകളുണ്ടായിരുന്നു ഈ കായലിൽ. ചിലത് ഹൗസ് ബോട്ട് ടൈപ്പൊക്കെ ആയിട്ട്. വരുന്ന പാർട്ടികളിലെ ടീമിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സൈസുള്ള ബോട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡ്രൈവർ രാജേട്ടൻ റിവേഴ്സ് ഗിയർ ഇട്ടു. അതേസമയം ഞങ്ങളുടെ ഗൈഡ് ജോസഫ് ഏട്ടൻ മറൈൻ ഡ്രൈവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും തുടങ്ങി. രണ്ട് സ്ഥലത്താണ് മറൈൻ ഡ്രൈവ് ഉള്ളത്, ഒന്ന് ബോംബെ പിന്നെ ഇതിന്റെ നീളം ഏകദേശം 4 കിലോമീറ്റർ. മറൈൻ ഡ്രൈവ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നേരത്തെ ഈ കായൽ മെയിൻ റോഡ് വരെ കായലായിരുന്നു. വർഷങ്ങൾക്കൂടെ വന്നവർക്ക് അറിയാൻ പറ്റും. അപ്പം ഡി സി ഡിയെ അവർ ഇവിടംവരെ കല്ലിട്ട് നികത്തി, അതിൽ മണ്ണിട്ട് നികത്തി ഫില്ല് ചെയ്തിട്ടാണ് ഈ ബിൽഡിങ്ങിലൊക്കെ വന്നത്. മണ്ണിട്ട് നികത്തി ജനങ്ങൾക്ക് വാഹനം ഓടിക്കാൻ സൗകര്യമുള്ള റോഡും ഉണ്ടാക്കി. വാഹനം ഓടിക്കുന്നതിനാണ് ഞങ്ങൾ വാക്കുവായിട്ട് ഉപയോഗിക്കുന്നത്. അതിനാണ് മറൈൻ ഡ്രൈവ്, കടലിൻ്റെ തീരത്തൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യം. ഇവിടുത്തെ മറീന സെൻറ്റർ വായു വഞ്ചികളാ കിടക്കുന്നത്. അങ്ങനെ സ്ഥല വിവരണങ്ങൾക്ക് കൂടെ ചെറിയ ചളിയൊക്കെ അടിച്ചിട്ട് മൂപ്പര് ഞങ്ങൾ എൻ്റർടൈൻ ചെയ്തുകൊണ്ടേയിരുന്നു. കുറ്റം പറയാൻ പറ്റൂല, എല്ലാം നല്ല ക്രിസ്പായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ചിലതൊക്കെ നല്ല തമാശയായിട്ടും. വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ ചെയിൻസിലൊന്നായ ഹയാത് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥരിലെ ഗ്രാൻഡ് ഹയാത്താണ് ഈ കാണുന്നത്. കൊച്ചിയിൽ ഈ ഒരു ഹോട്ടൽ നടത്തുന്നത് ലുലു ഗ്രൂപ്പാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇപ്പോൾ ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ എയർക്രാഫ്റ്റ് കാരിയർ INS വിക്രാന്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരോ ചോദിച്ചു കുറച്ചും കൂടി അടുത്തുനിന്ന് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ അദ്ദേഹം പറയാം കാണാനൊക്കെ പറ്റും, പക്ഷെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെടി കൂടി ഫ്രീ ആയിട്ട് കൂടെ കിട്ടുന്നു. അതൊരു ഹൈലി റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അത്ര. കൊച്ചിൻ മറീന സെൻ്ററാണ് കാണുന്നത്. പല രാജ്യങ്ങളിൽ നിന്ന് സാഹസികമായി പായ് വഞ്ചികൾ വരുന്ന സെയിലേഴ്സ് എത്തിച്ചേരുന്ന സ്ഥലം. അവരൊക്കെയാണ് ശരിക്കും പാഷനേറ്റ് ആയിട്ടുള്ള ട്രാവലേഴ്സ്. ഞാനൊക്കെ എന്ത് അല്ലേ. കൊച്ചി അതിൻ്റെ ചുറ്റുള്ള ദ്വീപുകളായിട്ട് ബന്ധിപ്പിക്കുന്ന ഗോശ്രീ പാലങ്ങളിലൊന്നാണ് കാണുന്നത്. കുറേ വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ കേട്ട് കാണും വൈപ്പിനിലേക്കും വല്ലാർപ്പാടത്തേക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി അവിടുത്തെ നിവാസികളുടെ കഷ്ടപ്പാടിനെ പറ്റിയും അതിനു വേണ്ടിയുള്ള സമരങ്ങളും. 3 പാലങ്ങളാണ് ഇങ്ങനെയുള്ളത്. ബോൾഗാട്ടി, വല്ലാർപ്പാടം, വൈപ്പി എന്നീ ഐലൻഡുകളെയാണ് ഈ പാലങ്ങൾ ബന്ധിപ്പിക്കുന്നത്. ഇതാണ് ബോൾഗാട്ടി പാലസിൻ്റെ തുടക്കം. ഒരു ഐലൻഡാണിത്. 1744 ഡച്ച് ട്രേഡേഴ്സ് ഇന്ത്യയിൽ വന്നപ്പോൾ ഉണ്ടാക്കിയതാണ് ഈ ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് എക്സിസ്റ്റിംഗ് ഡച്ച് പാലസസ് ഔട്ട്സൈഡ് ഹോളണ്ട്. ജോസഫ് ഏട്ടൻ പറയായിരുന്നു 20-25 വർഷങ്ങൾക്ക് മുന്നേ ഭയങ്കര ഡിമാൻഡിലെ ഹണിമൂൺ ഹട്ടാണ് ഈ കാണുന്നത്. കേരളത്തിൽ അന്ന് കായലിൻ്റെ തീരത്ത് ഇങ്ങനത്തെ റിസോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ഇതിനത്ര ഡിമാൻഡില്ല, കാരണം അത്ര സൗകര്യം പോരാന്നും പറഞ്ഞ്. കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ആൾക്കാരുടെ ഡിമാൻഡ്സും കൂടുകയാണ് അല്ലേ. ബോൾഗാട്ടി പാലസ് ഇപ്പോൾ പല ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യാനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അധിക ദിവസം ഇവിടെ കല്യാണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആയിട്ടുണ്ടാവുന്ന. കായലിൻ്റെ സൈഡിൽ ഇങ്ങനെ നല്ല ആംബിയൻസ് കിട്ടുന്നൊരു സ്ഥലമല്ലേ, അപ്പം നല്ല ലൈവ്ലി ആയിരിക്കും. കോശ്രീയിലെ 2-ാമത്തെ പാലമാണ് ഈ കാണുന്നത്. ഏറ്റവും നീളം കൂടിയതും വല്ലാർപ്പാട് ഐലൻഡുമായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഏകദേശം 7 കിലോമീറ്റർ ഉള്ളിലോട്ടുണ്ടായ ഒരു ഐലൻഡ്. അവിടെ ഉള്ള ആൾക്കാരുടെ മെയിൻ വരുമാന മാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനവും മത്സ്യകൃഷിയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഐലൻഡ്സിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു കൊച്ചു ദ്വീപാണിത്. മൊത്തമായി കണ്ടൽ ചെടികളെ നിറഞ്ഞു കിടക്കുന്ന ഒരു സംരക്ഷിത മേഖല. കണ്ടൽ കാടുകൾക്ക് സുനാമിയുടെ ശക്തി വരെ കുറക്കാനുള്ള കഴിവുണ്ട് അത്രേ. വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ കണ്ടൽക്കാടുകളെ പറ്റി കേട്ടിട്ടുണ്ടോ? പണ്ട് സുനാമി അഴിച്ചു കയറിയപ്പോൾ സുന്ദർബനിൽ മാത്രം അതിൻ്റെ എഫക്റ്റ് വളരെ കുറവായിരുന്നു അത്രേ. നമ്മുടെ റൂട്ട് റെക്കോർഡ്സ് അഷ്റഫ് ഖാൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച സുന്ദർബനെ പറ്റിയിട്ട്. കായലിൻ്റെ നടക്കൊരു മണൽ തിട്ട. ഇത്രയൊക്കെ ആഴവും ഒഴുക്കുമുള്ള ഈ കായലിൽ എങ്ങനെയാണ് അവ ഇങ്ങനെ ഒന്ന് നിലനിൽക്കുന്നത്? മാത്രമല്ല തോണിക്കാർക്കും ബോട്ടുകാർക്കും ഒക്കെ ഇതൊരു ഒബ്സ്ട്രക്ഷനും അല്ലേ.
ഈ കാഴ്ചക്കാണ് ഞാൻ ഇതുവരെ ആകാംക്ഷയോടെ കാത്തുനിന്നത്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ നിന്ന് പലതവണ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം അതിപ്പോൾ കണ്ടു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ് ഷിപ്മെന്റ് ടെർമിനലാണിത്. 2011 ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ ആദ്യഘട്ട പണി തീർത്ത് പ്രവർത്തനം ആരംഭിച്ചത്. അത് കണ്ടോ, രണ്ട് ഷിപ്പിൽ നിന്ന് കണ്ടെയ്നേഴ്സ് അൺലോഡ് ചെയ്യുകയാണ്. ഫുള്ളി മെക്കനൈസ്ഡ് സിസ്റ്റം. ഷിപ്പിലുള്ള കണ്ടെയ്നേഴ്സ് ഓരോന്നായിട്ട് ട്രെയിലറിലേക്ക് നേരിട്ട് ഇറക്കുകയാണ്. ഇവിടെ ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള ഡി പി വേൾഡിൻ്റെ കയ്യിലാണ് ഈ ടെർമിനലിൽ നടത്തിയിട്ടുള്ളത്. 30 വർഷത്തേക്കാണ് ഡി പി വേൾഡ് ഈ ഒരു കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഓപ്പറേഷൻ റൈറ്റ്സ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ കയ്യിലേക്ക് എത്തും. കണ്ടെയ്നേഴ്സ് വളരെ കുറച്ച് മാൻ പവർ ഉപയോഗിച്ചിട്ട് ലോഡ് ആൻഡ് ഓഫ്ലോഡ് ചെയ്യുന്ന കൂറ്റൻ ക്രെയിൻസിനെ സൂപ്പർപോസ് പെനമാക്സ് ക്രെയിൻ എന്നാണ് പറയുക. ഇവിടെ ഇതുപോലത്തെ 4 എണ്ണം ഉണ്ട്. എനിക്ക് പണ്ട് മുതലേ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡാണ് ഷിപ്പിംഗ് ലൈൻ. ഗേൾസിന് സ്യൂട്ടബിൾ അല്ലാത്തൊരു ഫീൽഡ് ആയതുകൊണ്ടാണ് എൻ്റെ കരിയറായിട്ട് അത് എടുക്കാതിരുന്നതും. എന്നാൽ എപ്പോഴും എൻ്റെ ഒരു പാഷനാണ് ഷിപ്പും ഷിപ്പ് ബിൽഡിങ്ങും പോർട്ട്സൊക്കെ. ഇത് കണ്ടോ, എസ് എം കാവേരി എന്നുള്ള ഷിപ്പാണ്. സിമമാറൻ്റെ ഓണർഷിപ്പിൽ ഇത് നിർമ്മിച്ചിട്ടുള്ളത് 2002-2003 അത്ര. നമ്മൾ ഷിപ്സിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ അധികം കാണാത്തൊരു പാർട്ടാണ് ഈ ഫ്രണ്ടിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ബൾബസ് ബോ എന്ന് ഇതിനെ പറയുക. കപ്പൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇത് വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും. ഷിപ്സിൻ്റെ സ്പീഡും ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ കൂട്ടുന്ന ഒരു പ്രധാന പാർട്ടാണിത്. നമ്മുടെ ജോസഫ് ഏട്ടൻ പറഞ്ഞത് ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ചതിന് ശേഷം അങ്ങനത്തെ സിമിലർ ആക്സിഡൻസ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തൊരു പ്രൊട്ടക്ഷനാണ് ഇതെന്നാണ്. ഇനി അങ്ങനെ ഒരു റീസൺ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഷിപ്സിൽ നിന്ന് കണ്ടെയ്നേഴ്സ് ഇറക്കുന്നതുണ്ടോ, എത്ര എണ്ണാണല്ലേ. വല്ലാർപാടം ടെർമിനലിൽ മൊത്തം 5.5 മില്യൺ കണ്ടെയ്നേഴ്സ് പോയി ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന്. അതിനിടയിൽ അപ്പു ഷിപ്പിലുണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സിനും വിഷ് ചെയ്യാൻ തുടങ്ങി. ഇതവന് പതിവാണ്. കാറിൽ പോകുമ്പോൾ അടുത്തൂടെ പോകുന്ന മറ്റു വണ്ടികളിലെ ആളുകളോട് ഹായ് പറയലും. അക്കോമഡേഷൻ ഏരിയ ആണ് ഈ കാണുന്നത്. ബ്രിഡ്ജ് എന്നാണ് അതിൻ്റെ ഏറ്റവും വലുത്ത പാർട്ടിനെ പറയുക. ഷിപ്പിൻ്റെ ഫുൾ കൺട്രോൾ അവിടെ നിന്നാണ് നടക്കുന്നത്. ഇതേ അടുത്തത് എസ് സി ഐ മുംബൈ. എസ് സി ഐ മീൻസ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. 2008 ഉണ്ടാക്കിയ ഷിപ്പാണത്. ഈ കാണുന്നത് ഡ്രഡ്ജിംഗ് ഷിപ്പ്. ഡ്രഡ്ജിംഗ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ. ഷിപ്പ് കടലിൽ നിന്ന് കായലിലേക്ക് കയറി വരുമ്പോൾ ആ ഒരു ഏരിയയിൽ ആഴം നിശ്ചിത ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണും ചെളിയൊക്കെ സക്ക് ചെയ്തെടുത്തിട്ട് അവിടെയുള്ള ആഴം നിയന്ത്രിക്കലാണ് ഈ ഷിപ്പിൻ്റെ ജോലി. ഇത് ഏതാണ് അഴിമുഖം, കടലും കായലും കൂടി ചേരുന്ന സ്ഥലം. ഗോശരി പാലങ്ങളിലെ മൂന്നാമത്തേത് വൈപ്പിൻ ദ്വീപിനെ എറണാകുളമായിട്ട് ബന്ധിപ്പിക്കുന്നത്. വൈപ്പിൻകാർക്ക് വേണ്ടിയുള്ള മറ്റൊരു പാലാണ് കാണുന്നത്, സേതുസാഗർ. ദാറ്റ് മീൻസ് സീ ബ്രിഡ്ജ്. മനസ്സിലായില്ല അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോശരി പാലങ്ങൾ ഇവിടുത്തെ 3 ഐലൻഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ വൈപ്പിനെയും ഫോർട്ട് കൊച്ചിയും ബന്ധിപ്പിക്കുന്ന ഫെസിലിറ്റിയാണിത്. ഇതിൻ്റെ രണ്ടിനിടക്കാണല്ലോ കപ്പൽ കടലിൽ നിന്ന് കയറി വരുന്ന അഴിമുഖം ഉള്ളത്. അപ്പോൾ അവിടെ ഒരു പെർമനൻറ്റ് പാലുണ്ടാക്കൽ പ്രാക്ടിക്കലല്ല. അതുകൊണ്ടാണ് വൈപ്പിൻകാർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ജംഗ സർവീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബോട്ട് ഒരു മൂവിംഗ് ബ്രിഡ്ജിനെ പോലെ ആളുകളെയും വണ്ടികളെയും വെറും 10 മിനിറ്റ് കൊണ്ട് ഒരു കരയിൽ നിന്ന് മറ്റു കരയിൽ എത്തിക്കുന്നു. ഈ ഒരു സൗകര്യം ഇല്ലായിരുന്നെങ്കിൽ ചുരുങ്ങിയത് 2 മണിക്കൂർ എടുക്കുമായിരുന്നു അത്രേ മൊത്തം എറണാകുളം കറങ്ങി പോകണമെന്ന്. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങളുടെ ബോട്ട് മെല്ലെ അഴിമുഖത്തേക്ക് നീങ്ങി. ചെറിയ പേടിയുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും വലിയ കപ്പലുകളൊക്കെ വരുന്ന ചാനലല്ലേ, അപ്പം എന്തായിരിക്കും അതിൻ്റെ ആഴം. ഇവിടുത്തെ ചേട്ടന്മാരുടെ ഒരു കാര്യം അത് കണ്ടോ, അവിടെ കൊണ്ടേ ചീനവല വെച്ചേക്കുന്നു. ആ കാണുന്നത് വല്ലാപ്പാടം എൽ എൻ ജി ടെർമിനൽ. വലിയ ഗ്യാസ് ടാങ്കർ ഷിപ്പുകളിൽ എൽ എൻ ജി കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ടാണ് അത് കരയിലുള്ള സ്റ്റോറേജ് ടാങ്കുകളിലേക്കും പൈപ്പ് ലൈനിലേക്കും പമ്പ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് പഴയ ബിൽഡിങ്സ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാവാം. എല്ലാം നല്ല ഭംഗിയുള്ളവ. ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണ് അത്രേ. ആ കാണുന്നത് ഒരു ഹോട്ടലാണ്. ഇപ്പോഴും മുംബൈയിലെ പല പഴയ ബിൽഡിങ്സ് കാണുമ്പോൾ വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ട്. കാരണം ഇത്രയും കാലം മുമ്പ് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഉണ്ടാക്കാന്നുള്ളതും ഇപ്പോഴും അതേപോലെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതും നല്ലൊരു കാര്യമല്ലേ. ഈ ഹോട്ടലിൻ്റെ തന്നെ ഒരു ബോട്ടാണെന്ന് തോന്നുന്നു. വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ ഇതാണ് ഒരു രസം. ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ സ്വന്തമായിട്ട് കാറുണ്ടാകുന്നത് പോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സ്വന്തമായിട്ടൊരു ബോട്ട്. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഉടമസ്ഥയിലുള്ള പ്രോപ്പർട്ടിയാണിത് ആസ്പിൻ വാൾ. പ്രശസ്തമായ കൊച്ചി ബിനാലെ ഇവിടെ വെച്ചിട്ടാണ് എല്ലാ കൊല്ലവും നടത്തുന്നത്. അപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറയായിരുന്നു എക്സ്പോർട്ടിംഗ് ഓഫ് കോഫി, റബ്ബർ, കൊയർ ആൻഡ് ഷിപ്പിംഗ് സർവീസസ് ആണ് ഇവരുടെ മെയിൻ സ്ട്രീം എന്ന്. ഈ യാത്രയിലൂടെ നീളം പലതരത്തിലുള്ള ബോട്ടുകളുണ്ട്. ഈ കാണുന്നവ കുറച്ച് അഡ്വാൻസ്ഡ് ടൈപ്പാണെന്ന് തോന്നുന്നു. കോസ്റ്റ് ഗാർഡിൻ്റെ ആണത്രേ. ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ബോട്ടുകളും ഷിപ്പുകളൊക്കെ കാണാനായിട്ട്.
ഇത് കണ്ടോ, ഒഴുകുന്ന പോളക്കൂട്ടത്തിൻ്റെ മേലെ ഇരുന്നിട്ട് ഫ്രീ സവാരി നടത്തുന്ന കൊക്കുകൾ കുറേ ഉണ്ട്. ഇത് ഒരുത്തിനതാ വരുന്നു കൂടെ കൂടാനായിട്ട്. ബിർളയുടെ അൾട്രാടെക് സിമെൻറ്റിൻ്റെ പാക്കേജിങ് സെൻ്ററാണ് ദൂരെ കാണുന്നത്. ഷിപ്പിൽ ബൾക്കായിട്ട് വരുന്ന സിമെൻറ്റ് ആ കാണുന്ന കൂറ്റൻ ടാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ നിന്ന് പാക്ക് ചെയ്യൂ അത്ര. ഇത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഓഫീസ്. നല്ല ഭംഗിയുള്ള ബിൽഡിംഗ് അല്ലേ. കൊച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ ഒരു ബിൽഡിംഗ് ആണ്. നമ്മൾ റെഡ്ജ് കൊൽക്കത്ത നല്ല തിരക്കിട്ട പണിയിലാണ്. പുകച്ചു വിടുന്നത് കണ്ടോ. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന അവതരണമായിരുന്നു ജോസഫേട്ടൻ്റേത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പുള്ളിയോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നല്ല നർമ്മ നിറച്ചായിരുന്നു മറുപടി. അത് ശരിക്കും ജെന്യൂൻ ആയിട്ടുള്ള ഫണ്ണ്. തിരിച്ചു പോരുമ്പോൾ മനോഹരമായൊരു കാഴ്ച. കണ്ടൽക്കാട്ടിലെ ഒരു മരക്കൊമ്പിൽ നിറയെ കൊക്കുകൾ പോളപ്പുറത്തെ സവാരി കഴിഞ്ഞ് വിശ്രമിക്കാൻ തോന്നുന്നു. അതിനിടയിൽ കരക്കെത്തുന്നതിന് മുന്നേ ബോട്ട് നിന്നത് കണ്ടപ്പോൾ ഡ്രൈവർ ക്യാബിലൊന്ന് ചെന്ന് നോക്കി. പ്രൊപ്പല്ലറിൽ എന്തോ കുടുങ്ങിയതാണ് അത്രേ. ഞാനൊന്ന് പേടിച്ചു. പക്ഷെ അത് എപ്പോഴും ഉണ്ടാകുന്നതാണെന്ന് ഡ്രൈവർ രാജേട്ടൻ പറഞ്ഞു. പുള്ളി എന്തൊക്കെയോ ചെയ്തത് ശരിയാക്കാനും നോക്കുമായിരുന്നു. ആ സമയം പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളെപ്പോലെ ഒരു ബോട്ട് നല്ല സൗണ്ടിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് പോകുന്നു. അപ്പോൾ കുട്ടികൾക്കും അതുപോലെ വേണമെന്ന് നിർബന്ധം. എല്ലാവരും കുറേ നേരം ഇരുന്നിട്ട് മടുത്തപ്പോൾ താഴേക്ക് ഇറങ്ങി. ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയയിൽ നിന്നിട്ടല്ലാന്ന് കാണുമ്പോൾ അതിന് വേറൊരു ഫീൽ ഉണ്ടായിരുന്നു. കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്താറായി. കരക്ക് എത്തുന്നതിന് മുന്നേ മാക്സിമം കവർ ചെയ്യാണ് ഞാൻ. വാട്ടർ ഫ്രണ്ടായിട്ടുള്ള എത്ര അപ്പാർട്ട്മെൻറ്റുകളാണല്ലേ. ഈ ബിൽഡിങ്സൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ എല്ലാ നിയമപരവുമായിരിക്കും. വാട്ടർ ഫ്രണ്ട് ബിൽഡിങ്സിൻ്റെ റൂൾസും സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വ്യക്തമല്ല. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയൊരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ആണല്ലോ കഴിഞ്ഞ വർഷം മരത്തിൽ പൊളിച്ചു കളഞ്ഞത്. നിയമങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളും വകഭേദങ്ങളും അല്ലേ. എന്തൊക്കെയാണെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അത് പൊളിച്ചു കളയേണ്ടായിരുന്നു. വലിയ ഫൈൻ ഈടാക്കുകയോ ഗവൺമെൻറ് ഏറ്റെടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. കായലിലെ ഓളപ്പരപ്പിലെ കറക്കൊക്കെ കഴിഞ്ഞ് ബോട്ടുകളെല്ലാം തിരിച്ചെത്തിയിരിക്കുന്നു ഞാനും. ഒരു മണിക്കൂർ മാത്രമുള്ള യാത്ര ആയിരുന്നെങ്കിലും ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഇതുവരെ അറിയാത്ത പല കാര്യങ്ങളും അറിഞ്ഞു. എപ്പോഴും അൺപ്ലാൻഡ് യാത്രകളായിരിക്കും പ്ലാൻഡ് ട്രിപ്പുകളിലേക്കാൾ ഇൻട്രസ്റ്റിങ്ങും നമുക്ക് കൂടുതൽ അനുഭവങ്ങൾ തരുന്നതും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്നുണ്ടാവുന്ന ട്രാവൽ പ്ലാൻസ് ഞാൻ ഒരിക്കലും എതിരെ നിൽക്കാറില്ല. ഇനിയും ഇങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്യാൻ എനിക്ക് ഭാഗ്യവും ആരോഗ്യവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറ്റ്സ് മീ സഫ്ന സൈനിങ് ഓഫ്. ബൈ ബൈ.